ഈജിപ്തിലേക്ക് ലോകസഞ്ചാരികളെ എത്തിക്കുന്ന മനുഷ്യകരങ്ങളിലെ അത്ഭുത കലാവിരുതുകൾ, പൂർവികരുടെ ശവകുടീരങ്ങളെ ത്രികോണ സ്തംഭങ്ങളാക്കിയ ഈജിപ്തിയൻ പിരമിഡുകൾ ലോകാത്ഭുതങ്ങളിൽ ഒന്നായി ഇന്നും കണക്കാക്കുന്നു. ഈജിപ്തിലെ അത്ഭുത സൃഷ്ടികളോട് സാദൃശ്യമുള്ളതാണ് കാസർഗോഡ് തുളുനാട്ടിലെ ദുപ്പകൾ അഥവാ ഘോരികൾ. 300 വർഷത്തിലധികം പഴക്കമുള്ള നാട്ടുരാജാക്കന്മാരുടെ ശവകുടീരങ്ങളാണ് ദുപ്പകളെന്ന് അറിയപ്പെടുന്നത്. ഈ പ്രദേശം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ വല്ലാള രാജവംശത്തിന്റെ നാട്ടുരാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് മരിച്ചവരുടെ ഈ സമാധി എന്ന് പറയും മലയാളത്തിൽ. ഇനി ഏതാണ്ട് 300 വർഷത്തിന്റെ പഴക്കം കാണുമെന്നാണ് പഴയ ആൾക്കാരുടെ അഭിപ്രായം. തുളുനാടായ ആദൂരിലെ വയലുകളിൽ ഇന്നും ദുപ്പകൾ തലയുയർത്തി നിൽക്കുന്നു. തുളുവിൽ ദുപ്പകളാണെങ്കിൽ കന്നഡയിൽ ഗോരിയെന്നും മലയാളത്തിൽ സമാധിയെന്നുമാണ് പേര്. ചെങ്കല്ലും മണ്ണും ഉപയോഗിച്ചാണ് ദുപ്പകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഒറ്റയ്ക്കുള്ള ദുപ്പകളാണ് സാധാരണ കാണാറുള്ളതെങ്കിലും ഇവിടെ രണ്ട് ദുപ്പകളെ ഒന്നിച്ചു കാണാം. ഇവ ദമ്പതികളുടെ ശവകുടീരങ്ങളാണെന്ന് കരുതിപ്പോരുന്നു. 17 നൂറ്റാണ്ടിൽ മായിപ്പാടി കേന്ദ്രമായുള്ള കുമ്പള സീമയുടെ ഭരണം ബെല്ലക്കന്മാർ പിടിച്ചെടുക്കുകയും അവർ 7 കുടുംബങ്ങളിലായി 7 ദേശങ്ങൾ ഭരിക്കുകയും ചെയ്തു. ഈ നാട്ടുരാജാക്കന്മാരുടെ ആത്മാക്കൾ ഉറങ്ങുന്ന ശവകുടീരങ്ങളാണ് വയലുകളിൽ 10 അടിയോളം ഉയരത്തിൽ പണിതിരിക്കുന്നത്. ശവങ്ങൾ സംസ്കരിച്ച പാടമാണെങ്കിലും ഇവിടങ്ങളിൽ നെൽകൃഷി നടത്താറുണ്ട്. പൊളിച്ചു മാറ്റാൻ പാടില്ല എന്ന വിശ്വാസം പാടങ്ങളിൽ ദുപ്പകളെ ഇന്നും തലയുയർത്തി നിർത്തുന്നു. എങ്കിലും ചരിത്രം വിളിച്ചോതുന്ന ദുപ്പകൾ പലതും നാശത്തിന്റെ വക്കിലാണ്. ചിലത് കാടുകയറി നശിച്ചു, മറ്റു ചിലതിന്റെ കല്ലുകൾ ഇളകിയ അവസ്ഥയിലുമാണ്. ചരിത്രാംശമായി കണക്കാക്കി വരുന്ന ദുപ്പകളെക്കുറിച്ച് ഗവേഷകർ വിവരിക്കുന്നത്, പ്രഭുക്കന്മാർ, നാട്ടുരാജാക്കന്മാർ, ഇടപ്രഭുക്കന്മാർ എന്നിവർ മരണപ്പെട്ടാൽ അടക്കം ചെയ്യുന്ന സ്ഥലത്ത് നിർമ്മിക്കുന്ന ശവകുടീരങ്ങളാണ് ഇവയെന്നാണ്. ആദൂർ മല്ലാവര ക്ഷേത്ര പരിസരത്തെ വയലുകളിൽ ഇത്തരത്തിൽ നിരവധി ദുപ്പകൾ കാണാം. താടത്തായാർ ശ്രീവള്ളി ബ്രാഹ്മണ നാട്ടുബ്രഹ്മാണിയായ ഭട്ടുകുഞ്ഞി ഭണ്ഡാരിക്ക് ദാനമായി നൽകിയ 24 ഏക്കറോളം പറമ്പിന്റെ ഒരു ഭാഗത്താണ് ദുപ്പകൾ അഥവാ ഗോരികളുള്ളത്. ഇ ടി വി ഭാരത്, കാസർഗോഡ്.